ഏവർക്കും സുപ്രഭാതം. ഇന്നത്തെ വായനാ ഭാഗം രണ്ട് രാജാക്കന്മാർ 15-ാം അധ്യായം, എഹെസ്കേൽ 18-19 അധ്യായങ്ങൾ, ലൂക്കോസ് 20:19-26 ഒന്ന് പത്രോസ് 3:1-7 യേശുവിനെ പരീക്ഷിക്കുവാനും അവനെ വാക്കിൽ കൊടുക്കുവാനും വന്ന ആളുകളെ മൗനമാക്കിയ യേശുവിന്റെ ഉത്തരമാണ്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ. പ്രിയ സ്നേഹിതരെ, ഇന്ന് ഈ ഞായറാഴ്ച കർത്താവിനെ ആരാധിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം എന്നുള്ളതാണ്. എന്താണ് ദൈവത്തിനുള്ളത്? ദൈവം നമ്മെ തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യ പ്രകാരവുമാണ് നിർമ്മിച്ചത്. നാം ദൈവത്തിനുള്ളവർ ആണ്. അതുമാത്രമല്ല, ദൈവം തന്റെ രക്തം തന്ന് നമ്മെ വീണ്ടെടുത്തു. നാം ഇന്ന് നമുക്കുള്ളവരല്ല, ദൈവത്തിനുള്ളവർ ആണ്. സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് നാം ദൈവത്തിനുള്ളവരാണ്, വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ട് നാം ദൈവത്തിനുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാനാണ് നാം തയ്യാറാകേണ്ടത്. ഇന്നീ ആരാധനാ ദിവസം നമുക്ക് നമ്മെ സമ്പൂർണമായി സമർപ്പിക്കാം. നമുക്കുള്ളതെല്ലാം കർത്താവിന് സമർപ്പിക്കാം. അങ്ങനെ പരിപൂർണ സമർപ്പണത്തോടെ നമുക്ക് അവനെ ആരാധിക്കാം. ദൈവം കൃപ കാണിക്കട്ടെ. പ്രാർത്ഥിക്കാം. മഹോന്നതനായ ദൈവമേ, സകല ആരാധനയ്ക്കും യോഗ്യനെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, വാഴ്ത്തുന്നു. സകലവും സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ ആരാധിപ്പാൻ ഈ രാവിലെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.